സൗമ്യ ഭാഗ്യം പിള്ള ഇപ്പോഴാണോ ഭാഗ്യം തിരഞ്ഞത്? പണ്ടേ തെളിഞ്ഞത് കുറച്ചുകൂടി അലയൻസിൽ വന്നതിന് ശേഷം കുറച്ചും കൂടെ ഒരു മാറ്റം അലയൻസ്. ഞാൻ പെണ്ണായിട്ട് ജനിച്ചത് തന്നെ എന്റെ ഭാഗ്യമാണ് ചേട്ടാ. ആദ്യം വിളിച്ചപ്പോഴത്തേക്ക് അത്ര ഒരു ഇതൊന്നും തോന്നിയില്ല. കാരണം ആ സമയത്ത് ഞാനൊരു റിസോർട്ടിൽ ഡാൻസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഡെയിലി. എല്ലാ ദിവസവും പോകണം അവിടെ. ഞാനൊരു 7 വർഷം വർക്ക് ചെയ്തു. ടൂറിസ്റ്റുകൾ വരും. അപ്പൊ ഞാൻ ഇന്ന് ഭരതനാട്യം, നാളെ മോഹിനിയാട്ടം, പിന്നെ കുച്ചിപ്പുടി, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ക്ലാസിക്കല്. ഞാൻ ശരിക്കും MA ഭരതനാട്യം ആണല്ലോ, കഴിഞ്ഞതാണല്ലോ. അപ്പൊ അതിൽ ഞാൻ അറിവി തൃപ്പുണിത്ര. അപ്പൊ അതിന് അപ്പൊ അവിടെ കളിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എനിക്ക് ഫിക്സഡ് സാലറി ഉണ്ട്. എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് എനിക്ക് പോയാൽ മതി, കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് സാലറി കിട്ടും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവായിരുന്നു. അപ്പോഴാണ് എന്നെ അലിയൻസിൽ നിന്ന് വിളിച്ചത്. വിളിച്ചു കഴിഞ്ഞപ്പം എനിക്ക് അത്ര വലിയൊരു, അന്ന് ഞാനിങ്ങനെ കോമഡി ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അത്ര വലിയൊരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല അലിയൻസിൽ നിന്ന് വിളിച്ചപ്പോൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ കോർഡിനേറ്റർ വിളിച്ചപ്പോൾ, നമ്മുടെ ശ്യാമ വിളിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, അപ്പോൾ 10-15 ദിവസമൊക്കെ വേണം എന്ന് പറഞ്ഞു. അത്രയും ദിവസം എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല പറഞ്ഞു. കുഴപ്പമില്ല, കുറച്ച് അങ്ങനെ ലീവൊക്കെ അങ്ങനെയൊക്കെ തരാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് ശരി വരാമെന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞ് നമ്മൾ വന്നത് 7-ാം തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതോ ഒരു മാസം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ 7-ാം തീയതി നമ്മൾ ഷൂട്ടിന് വന്ന്, പിന്നെ അനീഷേടിന് ഷൂട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് പോയി, പിന്നെ നമുക്ക് 14-ാം തീയതി വന്നാൽ മതി എന്ന് തോന്നുന്നു. അന്നാണ് വലിയ 2015 പ്രളയം ഉണ്ടാവുന്നത്. ആ പ്രളയത്തോടുകൂടി എൻ്റെ റിസോർട്ട് വെള്ളത്തിൽ, റിസോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറ്. അന്ന് ഞാൻ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഞാൻ ലാസ്റ്റ് റിസോർട്ടിൽ പോകുന്നത്. 16-ാം തീയതി നമുക്ക് ഇങ്ങോട്ട് വരണം, ഷൂട്ടുണ്ട് നമുക്ക്. പക്ഷെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ പറഞ്ഞ് ട്രെയിനൊന്നും പോകുന്നില്ല, ഇങ്ങനെ പ്രളയമായിരുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി എൻ്റെ റിസോർട്ടും എല്ലാ ഇതും പോയി. പക്ഷെ ഞാൻ അലയൻസിൽ വന്ന് വരികയും ചെയ്ത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. കാരണം അല്ല, ഞാൻ അലയൻസിൽ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ റിസോർട്ടിൽ എൻ്റെ ഉപജീവന മാർഗവും പോകും, എനിക്ക് വേറെ വർക്കില്ലാതായി പോകും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈശ്വരൻ എന്നെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് എന്നെ എത്തിച്ചെന്നുള്ളതാണ്. അത് മാത്രമല്ല, അപ്പം എനിക്ക് ശരിക്കും റിസോർട്ടിൽ പോകുമ്പോൾ എനിക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പോകണമെങ്കിലും ഞാൻ ഈ റിസോർട്ടിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് വല്ല ഒരു ദിവസം വർക്കിനൊക്കെ പോകണമെങ്കിൽ. അപ്പം എനിക്ക് ഭയങ്കര സ്ട്രെയിനാണ്, അയ്യോ റിസോർട്ടിൽ സമയത്ത് ആൾ ചെന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെ. പക്ഷെ അത് അങ്ങ് പോയി. ഇപ്പം എനിക്ക് ആ ഒരു സ്ട്രെയിനും ഇല്ല. ഇന്ന് എനിക്ക് സേഫായിട്ട് എത്താനും പറ്റും. എനിക്ക് ഇഷ്ടമുള്ള സമാധാനത്തെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വരാനും ഒക്കെ പറ്റുന്നുണ്ട്. പ്രളയം വന്നപ്പോ ഒരു തരത്തിൽ എനിക്ക് വിഷമമുണ്ട്, എന്റെ എനിക്ക് ഇത്രയും നാളും എനിക്ക് ആ റിസോർട്ട് പോയല്ലോ എന്നുള്ളത്. പക്ഷെ പിന്നെ എനിക്ക് പ്രളയം സേഫാക്കി ഒരാൾ കൂടിയാണല്ലോ. ദൈവം എപ്പോഴും അങ്ങനെ ഒരു കൈ തളരുമ്പോ അടുത്ത കൈ നമുക്ക് വെച്ചു തരുന്നല്ലേ. പിന്നെ ഞങ്ങള് ഞാൻ്റെ ഒക്കെ കുറേ ഒരു സമയത്തൊക്കെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നു അല്ലേ. ആളാണ് അനീഷേട്ടൻ. അപ്പൊ അനീഷേട്ടന് നമ്മൾ ആടാം പാടാമില് അനീഷേട്ടൻ ആങ്കറായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊക്കെ അവിടെ സ്കിറ്റ് ചെയ്യാൻ നിന്നുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള അനീഷേട്ടനൊക്കെ ഒരു പേരായിട്ട് വന്ന്, പിന്നെ ഇവിടെ വന്നപ്പോ മഞ്ചേരിയുടെ റിയാസ്. അപ്പൊ ഇത്രയും വലിയൊരു നല്ലൊരു പ്രോഗ്രാമിലേക്ക് എത്തിപ്പെട്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഭാഗ്യം, സന്തോഷം. അലയൻസിൽ അഭിനയിക്കുന്ന ഒരു വലിയ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും അല്ലേ. മഞ്ജുവിനെ കുറിച്ച് എന്താണ് പറയാൻ? ഞാൻ എനിക്ക് പൊതുവേ അങ്ങനെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴും അത്ര ഫ്രണ്ട്സ് ഇല്ല തീർച്ചയായിട്ടും. എനിക്ക് കോളേജിൽ പഠിക്കുമ്പോഴും ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിലും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്ന സമയത്തും എനിക്ക് റെഗുലറായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാറില്ല.
അപ്പൊ എനിക്ക് എന്നെ ആരും അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് മീൻസ് ഇന്ന് ഇന്ന് ഞാൻ ഒരാളുമായിട്ട് കൂടെ നടന്നു കഴിഞ്ഞാൽ നാളെ അയാൾ നോക്കുമ്പോൾ ഞാൻ ഉണ്ടാവത്തില്ല സ്കൂളിൽ, കാരണം ഞാൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് എടുക്കാൻ എനിക്ക് കുറവായിരിക്കും. ഫ്രണ്ട് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ എപ്പോഴും എന്നെ പാലക്കുന്ന ഫ്രണ്ട്സിലെ ചിലതുങ്ങളൊക്കെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളു. അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഫ്രണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയാണോ എൻ്റെ കൂടെപ്പിറപ്പാണോ എനിക്ക് ആരാന്നറിയില്ല. പക്ഷെ മഞ്ജു ചേച്ചി എൻ്റെ എൻ്റെ എല്ലാ എല്ലാം, കാരണം എനിക്ക് എൻ്റെ വീട്ടുകാരുടെ ഒപ്പം തന്നെ ഞാൻ നിൽക്കുന്ന ആളാണ് ചേച്ചി. എനിക്ക് എന്തും പറയാം, എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ചേച്ചി ചേച്ചി എനിക്ക് സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചേച്ചി എനിക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള എൻ്റെ മനസ്സ് അറിയാവുന്ന ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചി എനിക്ക് അതിന് പറ്റുന്ന ഒരു കാര്യം കറക്റ്റ് രീതിയിൽ എനിക്ക് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാനിപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷമാകാൻ പോലെ ഞാൻ സാധാരണ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഏത് എവിടെ ചെന്നാലും കുറച്ച് ഇങ്ങനെ ഒരു വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഈഗോയോ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ മഞ്ചേച്ചിക്കും എനിക്കും ഇടയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ഒരു ആവശ്യം പോലും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഡയലോഗ് മഞ്ചേച്ചിക്ക് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു ഡയലോഗ് കുറഞ്ഞതുകൊണ്ടോ അങ്ങനെയൊന്നും ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞാൽ നീ പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവരാ ചേച്ചി പറഞ്ഞാലേ അതിൻ്റെ അതിൽ വരുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഈഗോയോ അങ്ങനെയൊന്നും ഇതുവരെ ദൈവം സഹായിച്ചില്ല. സൗമ്യയുടെ എനിക്കൊരു ഇത്തരം പ്രോഗ്രാമുകളിൽ ആദ്യത്തെ നായകനാരാണ് ഞാനങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ല അനുശേട്ടാ, ഞാൻ എനിക്ക് ഒരു പ്ലസ് ടു ആ സമയം തൊട്ടൊക്കെ തന്നെ ഞാൻ സ്കിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്കിറ്റിലൊന്നും നമുക്ക് അങ്ങനെ ഐഡന്റിറ്റി ഇല്ല. നമുക്ക് ഇന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്കിറ്റ് ചെയ്യുന്ന ഒരു കൊച്ച്, അത്രയല്ലേ ഉള്ളൂ. അനീഷേട്ടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഇതിൽ ഒരു ഐഡിയയും ഇല്ലാതെ വന്ന ഒരാളാണ്. പക്ഷേ അനീഷേട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നീ അങ്ങനെ ആവണം, നീ ഇങ്ങനെ ആവണം, നീ മേക്കപ്പിൽ ശ്രദ്ധിക്കണം, നീ സ്കിന്നിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ സ്കിന്നിനെ പറ്റിയിട്ടൊക്കെ ആദ്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് അനീഷേട്ടൻ കാരണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഡയലോഗ് വരുമ്പോൾ പറയും നീ അങ്ങനെ അങ്ങനെ പറ അവിടെ, നീ ഇങ്ങനെ പറ, അല്ലെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറഞ്ഞത് അങ്ങനെ എനിക്ക് ഒരുപാട് അനീഷേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ടാണ് സൗമ്യയുടെ പെർഫോമൻസ്, തീർച്ചയായിട്ടും. അല്ല അത് സാധാരണ സ്കിറ്റുകൾ നമ്മൾ ചെയ്ത് നമ്മൾ 5 ഡയലോഗ് പറഞ്ഞ് ശീലിച്ചവർക്ക് ഇത്തരം വളരെ അതിൽ നിന്ന് വളരെ വ്യത്യാസമായി. സീരിയൽ പോലെ അല്ലല്ലോ ഇതൊരു, വളരെ തനിമയുള്ള ഒരു പ്രോഗ്രാമാണ്, സിറ്റ്കോമാണ്. നമ്മുടെ ആളിയൻസ് അവിടെ വന്നിരുന്ന പണ്ട് നമ്മളുടെ ഒരു സീനായിരുന്നു. അപ്പൊ ആ സീനിലും ഞാൻ മറക്കത്തില്ല കേട്ടോ. കാരണം പിന്നെ ക്ലീറ്റ് വന്നിട്ട് പറയും ജമന്തിയുടെ അച്ഛൻ മരിച്ചെന്ന് പറയും. അനീഷേട്ടൻ ഇല്ല ആ സീനില്. അപ്പോൾ ഞാൻ വന്ന് നമ്മൾ വന്നിടക്കാണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ജമന്തിയുടെ അച്ഛൻ മരിക്കുന്നു പറഞ്ഞ് ഞാനൊരു കരച്ചിന് കരഞ്ഞു. അപ്പം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ രാജ് സാർ എന്നോട് ഇനി സൗമ്യ ഏത് ബാലി ട്രൂപ്പിലായിരുന്നു. ഞാൻ എപ്പോഴും ഒരേ സീനിൽ നിൽക്കുമ്പോൾ അതിങ്ങനെ ആലോചിക്കും പണ്ട് രാജ് സാർ ഇങ്ങനെ പറഞ്ഞു. അത് കാരണം രാജ് സാർ നമ്മളിങ്ങനെ അവിടെ എന്തിനാ അത്ര ചിരിക്കുന്നത് നിങ്ങൾ അല്ലേ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തിനാ അങ്ങനെ എത്രയും കറിയുമോ നിങ്ങൾ വീട്ടിലേക്ക് നിങ്ങൾ എന്തായാലും അങ്ങനെ ചിരിക്കുമോ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറയുന്നത് അല്ല. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം വെച്ചാൽ എല്ലാവരും എല്ലാവരും അങ്ങനെ അങ്ങനെ ആ ഒരു തരത്തിലേക്ക് എത്തപ്പെട്ടു. അത് കാരണം ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്താലും അങ്ങ് വളരെ കൂളായിട്ട് നാച്ചുറൽ ആയിട്ട് അങ്ങ് പോകും. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളിലും കൂടുതൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളാണ്. വീട് തന്നെ കുറച്ച് ദിവസം മിസ്സായിരുന്നു. നമുക്ക് നമ്മുടെ അമ്മാവന്റെ കാര്യങ്ങളും അമ്മായിയുടെ കാര്യങ്ങളും നമ്മുടെ ബന്ധുക്കാരുടെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്. അങ്ങനെയായി നമ്മള്. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുന്നത്. ഓക്കെ, താങ്ക് യു.